ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ സ്റ്റക്കായിട്ടുള്ള ഒരു സസ്പെൻഷൻ ഫോർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ അഴിച്ച് റിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഫോർക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബുഷ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഈ ബുഷുകൾ ഇളക്കി മാറ്റണം. അപ്പോൾ ഈ ബുഷ് കൊടുത്തിരിക്കുന്ന പൈപ്പിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബോൾട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ ഫോർക്കിൻ്റെ ഉള്ളിൽ അലൻ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ അത് അഴിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ടൂള് കാണും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 10mm കമ്പി ഈ ഒരു ഷേപ്പിൽ വെൽഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് 6mm അലങ്കിയുടെ ഒരു പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബോൾട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ സാധാരണ ഇതുപോലത്തെ കുറഞ്ഞ ടൈപ്പ് ഫോർക്കുകളിലൊക്കെ 6mm അലൻ ബോൾട്ടാണ് വരുന്നത്. പിന്നെ കൂടിയ ടൈപ്പുള്ള ഫോർക്കുകളിലൊക്കെ ചിലപ്പോൾ ബോൾട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ രണ്ട് ബോൾട്ടും അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വേറെ നട്ടോ ബോൾട്ടോ ഒന്നും അഴിക്കാനായിട്ടില്ല. ഇനി ഇത് വലിച്ചൂരി എടുത്താൽ മാത്രം മതി. ഫോർക്കിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ബുഷ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഇളക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് പഴക്കമുള്ള സാധനമായതുകൊണ്ട് നമ്മളത് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ഇളക്കാതെ തന്നെ ഫോർക്ക് കഴിച്ചെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഫോർക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഓയിലോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ ലൂബായിട്ട് വരുന്നത് ഗ്രീസാണ്. അപ്പോൾ നമുക്കിനി ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് നമുക്കിതിനെ റീഅസംബിൾ ചെയ്യണം.
നമ്മുടെ ഫോർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.